ഹലോ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഫ്ലോപ്പായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ വന്ന കമൻറ്റ് ഒരുപാട് സർപ്രൈസിങ് ആയിരുന്നു. എന്തായാലും പറഞ്ഞു അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പ്, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതാണ് ഫ്ലോപ്പായി പോയെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു പുതിയൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞാണ് ചോദിച്ചത്. അതാണ് ഇപ്പോൾ ഇന്നത്തെ കണ്ടന്റ്. അതാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് കയറി കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ വർക്ക്ഷോപ്പിൽ കാണിച്ചു തരാം. നിങ്ങൾ കയറി ലൈക്ക് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ ഗൂഗിളിലെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് എനിക്ക് തിരിച്ചിട്ടിരിക്കുകയാണ്. സ്ട്രൈക്കൊക്കെ എല്ലാം മാറി ഇനി നല്ല അടിപൊളി കണ്ടതായിരിക്കും ഇനി വരാൻ പോണത്. നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ഇനി വൈറലായാലും ശരി ആയാലും ശരി, ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലിട്ടോ. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് മാർക്കറാണ്, പെർമനൻറ്റ് മാർക്കറാണിത്. ഇത് നേരിയതായിട്ടുള്ള മാർക്കറും കിട്ടും, നമുക്ക് നല്ല കട്ടിയുള്ള മാർക്കറും കിട്ടും. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് നേരിയായിട്ടുള്ള മാർക്കറാണ്, പെർമനൻ്റ് ആണ്. ഇതേപോലെ റഫായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ പിള്ളേർക്ക് വരെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് വരക്കാൻ അറിയാം. അപ്പോൾ അതേപോലെ ഫ്ലവേഴ്സ് ഒരുപാട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പെല്ലാം ഈ മാർക്കർ വെച്ച്, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ചെറിയ മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കുറച്ച് ടൈം എടുത്തിട്ടായില്ലെങ്കിൽ ഞാനിപ്പോൾ ഓടിച്ചാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നടുക്കത്തെ ഈ സർക്കിളിൽ ഫ്ലവേഴ്സിൻ്റെ സർക്കിൾ അതിനും കൂടി ഒരു ചെറുതായിട്ട് ടാർക്കായിട്ട് ഔട്ട്ലൈനും കൂടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു നല്ല ഡിസൈൻ ആയിരുന്നു ഇത്. ഞാനിത് ഫിനിഷ് ചെയ്ത് നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും ഇത് കംപ്ലീറ്റ് ആയൊരു ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമോ, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ സൈഡിൽ കൊടുത്തത് ഡൂഡിൽ ആർട്ടാണ്. ഡൂഡിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ റഫായിട്ട് മനസ്സിലുള്ള എന്ത് തീം നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ക്രിക്കറ്റ്, ബാസ്ക്കറ്റ്, അങ്ങനെ പല സാധനങ്ങളും, ബോള്, ഒരു സ്മൈലി, എന്തെങ്കിലും ട്രയാങ്കിൾ, നമുക്കിഷ്ടമുള്ള എന്തും ഡൂഡിലായിട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് വരച്ച് നോക്കിയതാണ്. ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്കധികം എഫേർട്ടൊന്നുമില്ല, ജസ്റ്റ് നേരത്തെ കൊടുത്തപോലെ ഗ്യാപ്പൊക്കെ ഒന്ന് ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. പക്ഷേ ഇത് ആ ഓട്ടോമാറ്റിക്കലി ആ ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ വരച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഫില്ലാവും, ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഡൂഡിലായിട്ട് അടിപൊളിയാവും. അപ്പോൾ ഇതായിരുന്നു ഡൂഡിലായിട്ടിൻ്റെ ഫിനിഷിങ്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ സൈഡ് കൊടുത്തത് ജസ്റ്റ് സർക്കിൾ, ഇത് പെട്ടെന്ന് ലേസി കിഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും മടിയ പണി എന്തെങ്കിലും നമ്മൾ ഫിനിഷിങ്ങിൽ കാണിക്കണ്ടേ. അപ്പോൾ അതേപോലെ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഈ സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് അതേപോലെ അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫ്ലവറിൻ്റെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ സർക്കിൾ ഇങ്ങനെ ചെറിയ സർക്കിളും വലിയ സർക്കിളും ആ ഗ്യാപ്പൊക്കെ എല്ലാം അത്യാവശ്യം ഫില്ല് ചെയ്തിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാതെ, കാരണം ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ അത്രയും നമ്മൾ സ്കെച്ചിൻ്റെ ഈ മഷി തീർത്തു. അപ്പോൾ മാക്സിമം ഗ്യാപ്പൊക്കെ എല്ലാം സർക്കിൾ വെച്ച് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ മാത്രം നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും പണി കൊടുക്കും, പണി കുറഞ്ഞ് കിട്ടും. അതാണ് ഞാൻ നേരത്തെ ആ ഫ്ലവർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാക്സിമം ഞാൻ സർക്കിളോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇതും അതേപോലെ തന്നെ ഫിനിഷിങ് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കട്ടോ. പോണ പോത് അത് തറയിൽ വിഴുന്നതടി മണ്ണിലെ സിമ്മണ്ണിലെ എന്നിതയം തുള്ളുതടി ഒവ്വൊരു തുടിപ്പിലും ഉം പേർ സൊല്ലുതടി കനവ് പൂവേവ. ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടപ്പെട്ടില്ലേ? സിമ്പിൾ സാധനങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയിൽ ഒരു കമൻറ്റ് ഇടുക. പിന്നെ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക, കാരണം ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളും കണ്ടാൽ മാത്രമേ എൻ്റെ വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്, അവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കളയും, കുറേ പേര് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മളെ വീഡിയോയിൽ കണ്ടാൽ മതി, കൂടെ നിന്നാൽ മതി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗുഡ് ബൈ.